നമസ്കാരം. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ISRO പുതിയ റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം വൻ വിജയകരമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9:18 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട SSLV 3 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. 12:36 പിന്നിട്ടപ്പോൾ EOS-2 ഭ്രമണപഥത്തിലെത്തി. 50 സെക്കൻഡുകൾ കൂടി പിന്നിടുമ്പോൾ ആസാദി സാറ്റും ഭ്രമണപഥത്തിലെത്തിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ ഈ വിക്ഷേപണത്തിന് സവിശേഷമായ സാധ്യതകളാണുള്ളത്. ബഹിരാകാശ രംഗത്ത് കൂടുതൽ വാണിജ്യവൽക്കരണത്തിനൊരുങ്ങുന്ന ഇന്ത്യക്ക് ഈ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും മികച്ച വിഭവമാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഈ വാഹനത്തിന്റെ പ്രത്യേകതകളൊന്ന് പരിശോധിക്കാം. PSLV ISRO ഏറ്റവും വിശ്വസ്ത വിക്ഷേപണ വാഹനമാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വിക്ഷേപണ വാഹനമാണിത്. ആ PSLV-യേക്കാൾ ചെറിയൊരു പുതിയ റോക്കറ്റ് എന്ന് SSLV-യെ വിക്ഷേപിക്കാം. 34 മീറ്റർ ആണ് ഈ റോക്കറ്റിന്റെ ഉയരം. വ്യാസം 2 മീറ്റർ. ഭാരം 120 ടൺ. അതേസമയം PSLV-യുടെ ഉയരം 44 മീറ്ററും വ്യാസം 2.8 മീറ്ററുമാണ്. PSLV-യുടെ ഏറ്റവും കരുത്തേറിയ XL വകഭേദത്തിന് 1750 കിലോ ഭാരം ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കാൻ കഴിയും. 4 ഘട്ടങ്ങളാണ് ഒരു PSLV റോക്കറ്റിനുള്ളത്. കൂടാതെ താഴെ കുഞ്ഞൻ സ്ട്രോപ്പോൺ ബൂസ്റ്ററുകളുള്ള വകഭേദങ്ങളുമുണ്ട്. 1-ാം ഘട്ടം ഖര ഇന്ധനം, 2-ാം ഘട്ടം ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന വികാസ് എഞ്ചിൻ, 3-ാം ഘട്ടം പിന്നെയും ഖര ഇന്ധനം, 4-ാം ഘട്ടം വീണ്ടും ദ്രാവക ഇന്ധനം എന്നിങ്ങനെയാണ് PSLV-യുടെ ഘടന. എന്നാൽ SSLV പൂർണ്ണമായും ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. 3 ഘട്ടങ്ങളാണ് ഈ റോക്കറ്റിനുള്ളത്. 3 ഘട്ടങ്ങൾക്ക് പുറമെ ഉപഗ്രഹങ്ങൾ സ്ഥാപിക്കുന്ന പീഠത്തിന്റെ അടിയിൽ ദ്രാവീകൃത ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു പ്രവേഗ നിയന്ത്രണ സംവിധാനം കൂടിയുണ്ട്. 500 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹത്തെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കാൻ SSLV-ക്കാകും. ഇനി സൺ സിൻക്രണൈസ്ഡ് ഓർബിറ്റിലേക്കാണെങ്കിൽ പരമാവധി 300 കിലോ വരെ ഭാരമുള്ള ഉപഗ്രഹത്തെ എത്തിക്കാം. അപ്പോൾ PSLV-യേക്കാൾ വലിപ്പവും ശേഷിയും കുറഞ്ഞ റോക്കറ്റാണ് SSLV എന്ന് വ്യക്തമായല്ലോ. ഇങ്ങനെയൊരു ചെറിയ റോക്കറ്റ് വികസിപ്പിച്ചതിന്റെ പ്രധാന ലക്ഷ്യം സമയവും പണവും ലാഭിക്കലാണ്. PSLV-യേക്കാൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപണം നടത്താമെന്ന് മാത്രമല്ല അതിനേക്കാൾ വേഗത്തിൽ റോക്കറ്റ് നിർമ്മിക്കാനും സാധിക്കും. നേരത്തെ ഘടകങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു PSLV റോക്കറ്റ് വിക്ഷേപണത്തിനായി ഒരുക്കാൻ 40 ദിവസത്തിനടുത്ത് സമയം വേണം. എന്നാൽ SSLV വിക്ഷേപണത്തിന് തയ്യാറാക്കാൻ 1 ആഴ്ച മാത്രം മതി. ധാരാളം സ്വകാര്യ കമ്പനികൾ ബഹിരാകാശ രംഗത്തേക്ക് കടന്നു വരുന്ന സമയമാണിത്. ഇവർ നിർമ്മിക്കുന്ന ചെറിയ ഉപഗ്രഹങ്ങളെ ചെലവ് കുറച്ച് പരമാവധി പെട്ടെന്ന് വിക്ഷേപിക്കാനുള്ള സാധ്യതയാണ് SSLV തുറന്നു തരുന്നത്. കൂടുതൽ ആവശ്യകരെത്തുന്നതോടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ SSLV നിർമ്മാണം നടത്താനാണ് പദ്ധതി. 1 വർഷം 8 SSLV വിക്ഷേപണങ്ങളെങ്കിലും നടത്താനാണ് തുടക്കത്തിലെ ലക്ഷ്യം. ആദ്യത്തെ 2 പരീക്ഷണ വിക്ഷേപങ്ങൾക്ക് ശേഷം പൂർണ്ണമായും റോക്കറ്റിന്റെ ചുമതല വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ ഏൽപ്പിക്കാനാണ് തീരുമാനം. 2016 നാഷണൽ സ്പേസ് സയൻസ് സിബോസിയത്തിലാണ് PSLV-യേക്കാൾ ചെറിയ വിക്ഷേപണ വാഹനമെന്ന ആശയം ആദ്യമുയരുന്നത്. 2019 അവസാനത്തോടെ ആദ്യ വിക്ഷേപണം നടത്തി. 2020 മുതൽ വാണിജ്യ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുകയായിരുന്നു ലക്ഷ്യം. കോവിഡ് അടക്കമുള്ള കാരണങ്ങൾ മൂലം വൈകിയ പദ്ധതിയാണ് ഒടുവിൽ 2022 യാഥാർത്ഥ്യമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.